പൊക്കിൾക്കുടി ബന്ധം അത് പകരൽ പോലെ പരിശുദ്ധമായിരുന്നു. ഉമ്മൻചാണ്ടിക്ക് പുതുപ്പള്ളിയുമായിട്ടുണ്ടായിരുന്ന ബന്ധം തായ്വേര് അറ്റുപോയ വടവൃക്ഷത്തിലെ ചില്ലകൾ പോലെയാണ് ഇന്നിപ്പോൾ പുതുപ്പള്ളിക്കാർ ഉള്ളത്. അവർ കേഴുകയാണ്. ഏത് പരിവേദനങ്ങൾക്ക് ഇടയിലും അവർ ഉമ്മൻചാണ്ടി എത്തുമ്പോൾ ആ പരിവേദനങ്ങളുടെ കെട്ടഴിക്കുമായിരുന്നു. അതിനൊരു സിദ്ധൌഷ്ണതമായി അവർക്ക് ഉമ്മൻചാണ്ടിയുടെ വാക്കുകൾ മാറുമായിരുന്നു. അതൊരു മൃതസഞ്ജീവനി പോലെ അവർ ഏറ്റുവാങ്ങുമായിരുന്നു. അങ്ങനെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധം അറ്റുപോയ ഒരു വേര് പോലെ അവർക്ക് ഇന്ന് ഈ നിമിഷം മാറുകയാണ്. പ്രാണനാണ്, ആ പ്രാണൻ അവരിൽ നിന്നും അകന്നു പോകുന്നു എന്ന യാഥാർത്ഥ്യം അവർക്ക് ഉൾക്കൊള്ളാൻ ഇനിയും ദിവസങ്ങൾ ഒരുപക്ഷെ നേരിടേണ്ടി വരും. കരഞ്ഞ് കരഞ്ഞ് കലങ്ങിയ കണ്ണുകളാണ് രണ്ട് ദിവസം കൊണ്ട് ശോഷിച്ചു പോയി പുതുപ്പള്ളിക്കാരുടെ മനസ്സ്. അങ്ങനെ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി തന്നെ അവിടുത്തെ ഓരോ ചലനങ്ങളിൽ നിന്നും കാണാനറിയുന്നുണ്ട്, മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. റിബിനിലേക്ക് കൂടി പോകുന്നു. പള്ളിയിൽ സമയക്രമത്തിലൊക്കെ തന്നെ മാറ്റം വന്നിട്ടുണ്ട്. നേരത്തെ നിശ്ചയിച്ച പ്രകാരമായിരുന്നുവെങ്കിൽ 7:30 സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ ഒഴുക്ക് അതിന് സമ്മതിക്കുന്നില്ല. അതൊരിക്കലും ഒരു ശാഠ്യമായി കാണാൻ കഴിയില്ല. പുതുപ്പള്ളിക്കാരൻ്റെ മനസ്സാണ് അവന് മതിയാവോളം കാണാൻ കഴിയുന്ന ഒരു തരത്തിലേക്ക്, അവനൊരു അവസാനത്തെ ഒരാൾക്കും കണ്ട് മടങ്ങാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ ചടങ്ങ് മാറണം. ആ രീതിയിലേക്കാണ് ക്രമീകരണങ്ങൾ കൊണ്ടുപോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമയത്തിനൊക്കെ പല രീതിയിലുള്ള ഏറ്റക്കുറച്ചിലുകൾ വന്നുകൊണ്ടേയിരിക്കും. റിബിൻ ചേരുന്നുണ്ട് സെൻറ്റ് മേരീസ് കത്തീഡ്രലിൽ. റിബിൻ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സമയക്രമങ്ങളെല്ലാം മാറി മറിയുന്നുണ്ട്. ചടങ്ങുകൾ ഇന്ന് തന്നെ നടക്കുമെന്നാണോ പറയുന്നത്, അതോ നേരത്തെ റിബിൻ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും തരത്തിലൊരു മാറ്റം അതും സംഭവിച്ചേക്കാം ഉമ്മൻചാണ്ടിയുടെ കാര്യമായതുകൊണ്ട്? വീണ്ടും മാറ്റം ഉണ്ടായിരിക്കുകയാണ്. പള്ളിയിലെ ചടങ്ങുകൾ തുടങ്ങാൻ എട്ടരയാകും എന്നുള്ളതാണ് ഇപ്പോൾ ഔദ്യോഗികമായ അറിയിപ്പ് കിട്ടിയിട്ടുള്ളത്. നേരത്തെ തീരുമാനിച്ചത് പ്രകാരം 7:30 ചടങ്ങുകൾ തുടങ്ങാനായിരുന്നു പ്ലാനിംഗ് ഉണ്ടായിരുന്നത്. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ ഈ ഒരു വലിയ രീതിയിലുള്ള ജനക്കൂട്ടം ഇവിടേക്ക് ഒഴുകി വരുന്നത് വലിയ തടസ്സമായി നിൽക്കുന്നത്, ഒരു തടസ്സമായി പക്ഷേ ആരും കാണുന്നില്ല. ഒരുപാട് പേർക്ക് ഇനിയും അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി കാത്തു നിൽക്കുന്നുണ്ട്. വലിയൊരു പള്ളിയുടെ പുറത്ത് ആണ് അത്രയധികം ആളുകൾ കാണാൻ വേണ്ടി ഇപ്പോഴും തടിച്ചുകൂടി നിൽക്കുന്നു. അവർക്ക് ഈ ഉമ്മൻചാണ്ടി അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആ സമയത്തിൽ വീണ്ടും ഒരു ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതായത് 8:30 പള്ളിയിലെ ശുശ്രൂഷകൾ നടക്കുക. ഇപ്പോൾ പുതുപ്പള്ളി പള്ളിയിൽ സാധാരണ നിലകളിൽ എല്ലാ ദിവസവും നടക്കാറുള്ള സന്ധ്യാ നമസ്കാരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം വൈദികരടക്കമുള്ള നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ അവിടെ വിലാപയാത്രയ്ക്ക് മുന്നോടിയായി അവിടെ പ്രാർത്ഥനകൾ നടക്കും. പുതുപ്പള്ളി വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണുകയാണ് മകൻ ചാണ്ടി ഉമ്മൻ. ദിവസങ്ങളോളം വലിയ സങ്കടത്തിൽ ആയിരുന്നു. അതിനുശേഷം പുതുപ്പള്ളി വീട്ടിലേക്ക് എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കഴിഞ്ഞ നിമിഷങ്ങളിലൊക്കെ തന്നെ വിലാപയാത്രയ്ക്കൊപ്പമായിരുന്നു, മണിക്കൂറുകളോളം ആ വാഹനത്തിനുള്ളിലായിരുന്നു. പുതുപ്പള്ളി ദുഃഖഭരിതമായ ദുഃഖം ഘനീഭവിച്ചിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. എത്രയോ ദിവസങ്ങൾ കൊണ്ട്, 2-3 ദിവസങ്ങൾ കൊണ്ട് തന്നെ അങ്ങനെ ആ ഒരു അന്തരീക്ഷത്തിലേക്ക് പുതുപ്പള്ളി മാറിയിരിക്കുന്നു. ഊണുമില്ല, ഉറക്കവുമില്ലാതെ എത്രയോ മണിക്കൂറുകളായി അവിടെ കാത്തു നിൽക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ ചേതനയേറ്റ ശരീരം ഒരു നോക്ക് കാണുവാനായി ആളുകൾ തമ്പടിച്ച് കഴിഞ്ഞിരിക്കുന്നു.